നമസ്കാരം. കരിപ്പൂർ വിമാനത്താവള അപകടം, രാജമല ദുരന്തം, ഇതിൽ മരിച്ച എല്ലാ പേർക്കും എൻ്റെ കണ്ണീർ പ്രണാമം. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു ദുരന്തം നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് സർവശക്തിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ പാൻഡമിക് ടൈമിലും ഈ ദുരന്ത ഭൂമിയിൽ സഹായിക്കാൻ എത്തിയ ആ പ്രദേശവാസികൾ, നാട്ടുകാർ, അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് എല്ലാവിധ ആരോഗ്യ സുഖവും നൽകട്ടെ എന്ന് നമുക്ക് സർവശക്തിനോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് തുടങ്ങുകയും ചെയ്യാം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നവികേരള ന്യൂസിൽ വന്ന ഒരു വാർത്ത എന്റെ മമ്മി എന്നോട് ഷെയർ ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത്, കുവൈറ്റിൽ താമസിക്കുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്കൂളിൽ പഠിക്കുന്ന 8th ഗ്രേഡ് വിദ്യാർത്ഥിനിയായ നക്ഷത്ര നീരജ ചേച്ചി യുടെ പ്രകടനം. ഞാൻ അലി ഫാത്തിമ, ഞാൻ ട്രിവാൻഡ്രം കാർമൽ സ്കൂളിലാണ്. സെവൻത്ത് ഓക്കെ. ഈ ഇതിൽ ന്യൂസ് റീഡർ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട MP ശശി തരൂർ സാറിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ ഈ 12-വയസ്സുകാരിയുടെ മികച്ച പ്രകടനം. അതിനുശേഷം അവസാനം ആ ന്യൂസ് റീഡർ പറയുന്നുണ്ട്, ഇതിൽ രണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നീളം കൂടിയ വാക്കുകൾ. ചേച്ചി പറഞ്ഞിരിക്കുന്നത് 3rd to 8th വരെയാണ്. 3rd സ്ഥാനത്ത് നിൽക്കുന്നത് 8th സ്ഥാനത്തിൽ, അത് തൊട്ട് 8th സ്ഥാനത്ത് നിൽക്കുന്ന വേർഡ്സ് വരെയാണ്. 3rd സ്ഥാനം ഞാൻ പറയുന്നില്ല, ആ വേർഡ് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഭയങ്കര നീളമുള്ളതാണ്. ഫസ്റ്റും സെക്കൻഡും ആ ചേച്ചി പറഞ്ഞിട്ടില്ല, കാരണം ഫസ്റ്റ് പറയാൻ 3 hours സെക്കൻഡ് പറയാൻ 3 minutes വേണ്ടി വരും. അപ്പോൾ അത് രണ്ടും ചേച്ചി പറഞ്ഞില്ല, 3rd പറഞ്ഞു, അത് എന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ആ ന്യൂസ് റീഡർ പറഞ്ഞതുപോലെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. ഇതാ ചേച്ചിയോടുള്ള ചലഞ്ചോ? എൻ്റെ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഒരു ഡിറ്റർമൈൻഡ് മൈൻഡിൽ ഞാൻ ചെയ്തതാണിത്, ആ ന്യൂസ് റീഡർ അവസാനം പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അതിൽ ഫോർത്ത് വേർഡ്, 4th സ്ഥാനത്തിൽ ലോകത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും നീളം കൂടിയ വാക്കുകളിൽ 4th സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഈ വേർഡാണ്. നമുക്ക് പറയാം, അപ്പോൾ ഇതാണ് ലോകത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും നീളം കൂടിയ വാക്കുകളിൽ 4th സ്ഥാനത്ത് നിൽക്കുന്ന വേർഡ്. ഒന്നുകൂടി പറയാം, ഈസി റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 5th വേർഡിലോട്ട് പോവാം അല്ലേ. 5th വേർഡാണ് ഇത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും നീളം കൂടിയ വാക്കുകളുടെ പട്ടികയിൽ 5th സ്ഥാനത്ത് നിൽക്കുന്ന വേർഡാണ് ഇത്. ന്യൂമോണോഡ്രോ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. വൺസ് അഗൈൻ, ന്യൂമോണോഡ്രോ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. ഇതാണ് ഫിഫ്ത് വേർഡ്. ഇനി നമുക്ക് 6th സ്ഥാനത്ത് നിൽക്കുന്ന വേർഡ് നമുക്ക് പറയാം അല്ലേ. ദിസ് ഇസ് സൂപ്പർ ഈസി. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ് വി കെൻ ടെൽ ഫാസ്റ്റ്. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്, സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്, ഇറ്റ്സ് സോ ഈസി. ഓക്കെ, ഇതാണ് ലോകത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും നീളം കൂടിയ പട്ടികയിൽ 6th സ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്നത് ഈ വേർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 7th വേർഡിലോട്ട് പോവാം. അതിനു മുമ്പ് എന്താണ് ഇതൊക്കെ പറയുന്നുണ്ട്, ഈസിയാണെന്ന് വിചാരിക്കുമല്ലേ. ഈസിയാണ് ഇംഗ്ലീഷ്, വളരെ ഈസിയാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആദ്യം കറക്റ്റാക്കുക. നമ്മുടെ വൊക്കാബുലറി കറക്റ്റും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ മികച്ച ആൾക്കാരാണ്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് 7th വേർഡിലോട്ട് കിടക്കാം. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നീളം കൂടിയ വാക്കുകളുടെ പട്ടികയിൽ
സ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്നത്. ഈ വേർഡ് ആണ്, നമുക്ക് കേട്ട് നോക്കാം. ഇത് ഇച്ചിരി ഫണ്ണി ആണ്. ഫസ്റ്റ് ആസ്ലിഫിക്കേഷൻ. ഇത് ഇങ്ങനെ നക്ഷത്രം ചോദിച്ച ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ചിരിച്ചുപോയി. എനിക്ക് അത് ചിരി വരാൻ കാരണം ലാസ്റ്റ് ഇതില്ലേ ഹെലിപ്ലിഫിക്കേഷൻ, അത് കേട്ടാ ഞാൻ ചിരിച്ചു. നിങ്ങളെ ചിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നോസിനി ഹെലിപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് ഈ എല്ലാ വേർഡ്സും ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കിയാലോ. ഓക്കേ, പറഞ്ഞതുപോലെ ഞാൻ ചേച്ചി പറഞ്ഞ സിക്സ് വേർഡ്സ് എന്ന് ഞാൻ ഫൈവ് വേർഡ്സ് ഞാൻ പഠിച്ചിരിക്കുന്നു. അപ്പോൾ താങ്ക് യു ചേച്ചിക്കും ന്യൂസ് റീഡർക്കും എൻ്റെ വളരെയധികം നന്ദി. ബൈ.